വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്ന് നമ്മളൊരു ഹെയർ ജെല്ലാണ് തലയിൽ തേക്കാൻ പോകുന്നത്. ഞാനാണ് തേക്കുന്നത്, മോളല്ല. അപ്പൊ ഞാനീ മുടിയൊക്കെ ഇങ്ങനെ ആക്കിയിട്ടത് കൊണ്ട് അവളും വന്ന് നോക്കുന്നതാണ്. ആരും തേക്കുന്നത്? ഹെയർ കെയർ ചെയ്യാൻ പോവാണ്. അപ്പൊ ഇപ്പോഴത്തെ ഒരു വൈറൽ ഹെയർ കെയർ ആണ് ഫ്ലാക്സി സീഡ് വെച്ചിട്ട് ഹെയർ നല്ല സ്മൂത്ത് ആവും, സിൽക്കി ആവും എന്നൊക്കെ പറയുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്, അപ്പൊ ട്രൈ ചെയ്ത് നോക്കാം അങ്ങനെയൊക്കെ ആവുമെന്ന്. പിന്നെ ഹെയറിന് വളരെ നല്ലതാണ്, ഹെയർ സ്ട്രോങ് ആവാനും ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനും ഒക്കെ നല്ലതാണ്. കെമിക്കൽ കണ്ടീഷണർ ഉപയോഗിച്ച് ചെയ്യുന്നതിനെക്കാട്ടും നല്ലത് നമ്മൾ ഹോം മെയ്ഡ് കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ്. അപ്പൊ എന്തായാലും ഇത് ബെസ്റ്റ് റിസൾട്ട് കിട്ടിയെങ്കിൽ എന്തായാലും ഇനി ഞാൻ കണ്ടീഷണർ ഒഴിവാക്കും. അപ്പൊ നോക്കാം. അപ്പൊ ഞാൻ വിചാരിച്ചാൽ നിങ്ങൾക്ക് വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്കും കൂടി കാണിക്കാം, യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ആദ്യം എന്റെ ഹെയർ ആകെ ഡ്രൈ ആണ്. ഇന്നലെ ഞാൻ വാഷ് ചെയ്തതാണ്, ഷാംപൂ മാത്രമേ ഇട്ടിട്ടുള്ളൂ, കണ്ടീഷണർ അപ്ലൈ ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ഹെയറിൻ്റെ കോലം നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. അപ്പോൾ അത്ര ഇത്തിരി റഫാണ്, ആകെ അപ്പോൾ ഡീറ്റാങ്കിൾ ചെയ്യേണ്ട അവസ്ഥയാണ്. ഇതാണ് ജെല്ല്. കുറച്ച് തണുത്തുപോയി, ഏറ്റവും ഒരു അല്പം ചൂടുണ്ടെങ്കിൽ ബെറ്ററായിരിക്കും. പക്ഷെ ചൂടൊന്നും എടുത്ത് തേക്കേണ്ട നിങ്ങൾ, മുടിയൊക്കെ പോയെങ്കിലും. അപ്പൊ നന്നായിട്ട് തണുത്തിട്ടുണ്ട്, ഒത്തിരിയും തണുത്തില്ല, കുറച്ചൊരു ചൂടുണ്ട്, ലൈറ്റ് ചൂടുണ്ട്. ആണ് ഇതിന്റെ ഒരു ടെക്സ്ചർ. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, അപ്പൊ അത് കണ്ടു നോക്കുക. ഇതാണ് ഫ്ലാക്സ് സീഡ്സ്. അപ്പൊ ഇത് മാർക്കറ്റുകളിലൊക്കെ ഇന്ന് അവൈലബിൾ ആണ്, വലിയ വിലയൊന്നുമില്ല. അപ്പൊ ഇതൊരു അര കപ്പാണ് ഞാൻ എടുക്കുന്നത്. അര കപ്പിന് ഒരു 5 കപ്പ് വെള്ളം ഇട്ടിട്ട് നന്നായിട്ട് വെള്ളം ഒന്ന് ബോയിൽ ചെയ്തെടുക്കുക. ഒരുപാട് ബെനിഫിറ്റ് ഉള്ളതാണ്. ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുണ്ട്, വിറ്റമിൻ ഇ ഉണ്ട്. ഹെയറിന് സ്ട്രെങ്ത്ത് കൊണ്ടുവരാനും ഡാമേജ് ആയിരിക്കുന്ന നിങ്ങളുടെ ഹെയറിനെ ഇമ്പ്രൂവ് ചെയ്യാനും, സ്പ്ലിറ്റ് എൻഡ്സ് സ്റ്റോപ്പ് ചെയ്യാനും, ഡാൻഡ്രഫ് പോലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് സൊല്യൂഷൻ കിട്ടും. ഇതൊരു നിങ്ങൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇത് യൂസ് ചെയ്യാം, ഹെയർ ബെറ്റർ കണ്ടീഷനിലാവും. അപ്പോൾ ഇതൊന്ന് ചൂടാവുമ്പോൾ ഈ ഒരു സ്റ്റിക്കി ആയിട്ട് വരുമ്പം തന്നെ നിങ്ങൾ അരിച്ചെടുക്കുക. ഒരു തുണിയിലായാലും അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു സ്ട്രെയിനറിലായാലും ചൂടോടുകൂടി തന്നെ അരിച്ചെടുക്കുക. അപ്പോഴാണ് നിങ്ങൾക്ക് കിട്ടുക. തണുത്തു കഴിഞ്ഞാൽ ഇത് അരിച്ചെടുക്കാൻ കുറച്ച് പാടാകും. അപ്പോൾ എന്തായാലും ഇത് തണുത്തതിന് ശേഷം നിങ്ങൾ തലയിൽ യൂസ് ചെയ്യാം. പിന്നെ ഈ ഒരു സീഡ്സ് നിങ്ങൾ റോസ്റ്റ് ചെയ്തിട്ട് ഡെയിലി കഴിക്കുകയാണെങ്കിൽ PCOD ഉള്ളവർക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടാകും. ഇത് ഹെയറിന് മാത്രമല്ല സ്കിന്നിനും ഒക്കെ നല്ലതാണ്. ഇത് നമുക്ക് ഈ ഫ്ലാക്സി സീഡ്സ് ഫേസിലും അപ്ലൈ ചെയ്യാം കേട്ടോ. ഫേസിൽ അപ്ലൈ ചെയ്താൽ നല്ലതാണെന്ന് കേൾക്കുന്നു, പക്ഷേ ട്രൈ ചെയ്തിട്ടില്ല. ഇപ്പൊ ഞാൻ ഹെയറിലാണ് അപ്ലൈ ചെയ്യുന്നത്. അതിൽ നിൽക്കുമെന്ന് തന്നെ അറിയില്ല കേട്ടോ. അയ്യോ ആയിട്ടില്ല, ആദ്യം 50 ലിറ്റർ. അപ്പൊ എന്റെ മോക്ക് എന്റെ തലയിൽ ചെയ്യണം പോലും. ഫസ്റ്റ് എനിക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നില്ല, പിന്നെ എങ്ങനെയാണ് നമ്മൾ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കല്ലേ. കുട്ടികളുടെ തലയിലും തേക്കണ്ട കേട്ടോ, കാരണം ഇത് തണുപ്പുണ്ട്. അപ്പൊ ചിലപ്പോൾ അവർക്ക് പറ്റിയെന്ന് വരില്ല, പക്ഷെ ഹെയറിന് വേണ്ടിയിട്ട് നല്ലത് തന്നെയാണ്. കാരണം ഒരു തണുപ്പൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ അലോവേറ കൂടി മിക്സ് ചെയ്യാം. എൻ്റെ കേസിലെല്ലാം ആയിട്ടുണ്ട്. അപ്പൊ അലോവേറ ഉണ്ടെങ്കിൽ ഞാൻ അലോവേറ മിക്സ് ചെയ്തിട്ടില്ല, ചെയ്താലും നല്ലതായിരിക്കും. കഴിച്ചു പിടിപ്പിക്കാൻ ഇച്ചിരി പാടുണ്ട്, നല്ലം കൂടി ഇങ്ങനെ ഒടിച്ച് പോകുന്നുണ്ട്. അയ്യോ ചെറിയ മുടിയൊക്കെ ആണെങ്കിൽ നല്ലതാണ് കേട്ടോ. തണുക്കുന്നു, നല്ല തണുപ്പാണ് കേട്ടോ. അപ്പൊ ഇതെനിക്ക് സമ്മർ സീസണിലൊക്കെ ബെസ്റ്റ് ആയിരിക്കും. നല്ല കൂളിംഗ് എഫക്റ്റ് ഉണ്ട്. ഇതൊക്കെ ഈ വിന്റർ ഞാൻ ഇതൊക്കെ തെറ്റിട്ട് എനിക്ക് ജലദോഷം പിടിക്കും. കയ്യിലൊരു ഷവർ ക്യാബ് ഉണ്ട്, അപ്പൊ അത് വെച്ച് സെറ്റ് ചെയ്യാം. അല്ലാതെ വരുന്നൊന്നുമില്ല, പക്ഷെ എന്നാൽ ഒരു അരമണിക്കൂർ വെക്കണല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ ഒരു ക്യാബ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. പാർലറിലൊക്കെ പോയി ഒരു സ്പാ ചെയ്തൊരു അവസ്ഥയാണ്. ചെമ്പരത്തി താളി ഉണ്ടാക്കുമല്ലോ, ചെമ്പരത്തിയുടെ ഇലയും പൂവും ഒക്കെ വെച്ചിട്ട്, ആ ഒരു ടെക്സ്ചറാണ് എനിക്ക് തോന്നിയത്, ഒരു വഴുവഴുപ്പ്. അരമണിക്കൂർ കഴിഞ്ഞിട്ട് വാഷ് ചെയ്തിട്ട് കാണിക്കാം.
ഫ്ലാക്സി സീഡ്സ് ഒരുപാട് ഹെയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യും. അപ്പം ഹെയർ നല്ല സ്ട്രോങ് ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പം എന്തായാലും സിറ്റിയിലൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ താളിക്ക് പകരം, അതായത് ഒരു ചെമ്പരത്തിയൊക്കെ കിട്ടാതിരിക്കുമ്പോൾ നമുക്കിത് യൂസ് ചെയ്യാം. ഇത് സോഫ്റ്റ്നെസ് ഉണ്ട്. അപ്പം എന്തായാലും ഹെയർ ഒന്ന് ഡ്രൈ ആക്കിയതിന് ശേഷം നമുക്ക് ചീകി കഴിഞ്ഞിട്ട് നോക്കാം മുടിയുടെ ഒരവസ്ഥ എന്താണ്. ഇപ്പോൾ ഇവിടെ സമയം 10 മണിയായി, ഞാൻ രാത്രി കിടക്കാൻ പോവാണ്. ഫൈനൽ ഹെയറിൻ്റെ ലുക്ക് നല്ല ഡ്രൈ ആയിട്ടുണ്ട്, ഞാൻ മുടി നന്നായിട്ട് ചീകിയിട്ടുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഹെയർ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടെന്നല്ലാണ്ട് അങ്ങ് ഭയങ്കര സിൽക്കി ഒന്നും എനിക്കായിട്ടില്ല. പിന്നെ ഞാനൊരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 45 മിനിറ്റ്സേ വെച്ചിട്ടുള്ളൂ. എനിക്കിവിടെ വിൻ്റർ സീസണാണ്, ഒത്തിരി ഒന്നും അങ്ങനെ ഡ്രൈ ആയിട്ടില്ല, കുറച്ച് വെറ്റ്നസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണോ എന്നറിയില്ല എനിക്ക് റിസൾട്ട് കിട്ടാതിരുന്നത്. എന്തായാലും ഈ വിൻ്റർ സീസൺ കഴിഞ്ഞിട്ട് ഒരു സമ്മർ സീസണിൽ ഞാൻ എന്തായാലും ഇത് ട്രൈ ചെയ്യും, ഒന്നുകൂടെ ട്രൈ ചെയ്യും. ഒരു എനിക്കൊന്ന് എനിക്ക് ഈ വിൻ്റർ സീസണിൽ എനിക്കൊരു 2 മണിക്കൂറെങ്കിലും വെക്കേണ്ടി വരും, എന്നാലേ നന്നായിട്ട് ഡ്രൈ ആവും. അത്രയും സമയം വയ്ക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ എന്തായാലും എൻ്റെ റിസൾട്ട് ഫസ്റ്റ് ടൈം യൂസ് ചെയ്തപ്പോൾ എനിക്കുണ്ടായ റിസൾട്ട് നല്ലതല്ല, എനിക്കിഷ്ടമായിട്ടില്ല. കാരണം അത്രയും നമ്മൾ റിവ്യൂ കാണുന്നത് ഭയങ്കര സ്ട്രെയിറ്റ് ആകും, സ്മൂത്ത് ആകും, സോഫ്റ്റ്നെസ് ഉണ്ട്, പക്ഷെ ആ സിൽക്കി ഒരു അതൊന്നും എനിക്ക് തോന്നിയില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾക്കും കാണാൻ പറ്റും എൻ്റെ ഹെയറിൻ്റെ അവസ്ഥ. അപ്പോൾ ഇതാണ്, ആർക്കെങ്കിലും റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഈ പറയുന്ന സിൽക്കി ഹെയർ ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് പകുതി കിട്ടും. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം.